ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നീങ്ങി തുടങ്ങിയെന്ന് റിപ്പോർട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന എ ഇരുപത്തിമൂന്ന് എ എന്ന മഞ്ഞുമലയാണ് ഇപ്പോൾ നീങ്ങി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്റാർട്ടിക് തീരത്ത് നിന്ന് മഞ്ഞുമല വേർപെട്ടത് എന്നാൽ കടലിൽ നിലമ്പൊത്തിയ എ ഇരുപത്തിമൂന്ന് എ ഒരു ഐസ് ദ്വീപായി മാറുകയായിരുന്നു ഐസ് ലാബിന് ഏകദേശം നാന്നൂറ് മീറ്റർ കട്ടിയുണ്ട് എ ഇരുപത്തിമൂന്ന് എ തെക്കൻ ജോർജിയിൽ നിലംപൊത്തുകയാണെങ്കിൽ ദ്വീപിൽ പ്രചരണം നടത്തുന്ന ദശലക്ഷക്കണക്കിന് നീർനായ്കൾക്കും പെൺകിനുകൾക്കും മറ്റ് കടൽ പക്ഷികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും വലുപ്പമുള്ള എ ഇരുപത്തിമൂന്ന് എ കടൽജീവികളുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വഴികൾ തടസ്സപ്പെടുത്തുകയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് തടസ്സമാവുകയും ചെയ്യും എന്നാൽ മഞ്ഞുമലകൾ അപകട സാധ്യതയുള്ള വസ്തുക്കളാണെന്ന് കരുതുന്നതും തെറ്റാണ് വിശാലമായ പരിസ്ഥിതിക്ക് ഇവയും പ്രാധാന്യമുള്ളതാണ് ഈ വലിയ മലനിരകൾ ഉരുകുന്ന സമയത്ത് ധാതു കലർന്ന പൊടി പുറത്തുവിടാറുണ്ട് സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയുടെ അടിത്തറയായ ജീവജാലങ്ങൾക്ക് പോഷകങ്ങളുടെ ഉറവിടമാണ് ഈ പൊടി ഐസ് ലാബിന് ഏകദേശം നാനൂറ് മീറ്റർ ആണ് കട്ടിയുള്ളത് യൂറോപ്പിലെ ഏറ്റവും വലിയ അമ്പരച്ചുംബിയായ ലണ്ടൻ ഷാഡിന് മുന്നൂറ്റി പത്ത് മീറ്റർ വലുപ്പമാണുള്ളത് വെളുത്ത ഭൂഖണ്ഡത്തിലെ ഐസ് ഷെൽഫിൽ നിന്ന് പർവ്വതങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ഭാഗമായിരുന്നു എ ഇരുപത്തിമൂന്ന് എ ഷെൽഫിന്റെ ജലതാപനിലയിൽ വ്യത്യാസം വന്നിട്ടാണോ ഏകദേശം നാൽപ്പത് വർഷം അടുക്കുന്ന സമയത്ത് എ ഇരുപത്തിമൂന്ന് എ നീങ്ങാൻ തുടങ്ങിയതെന്ന ആശ്ചര്യമുണ്ടെന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിൽ പറയുന്നുണ്ട് ക്രമേണ മഞ്ഞുമലയുടെ വലിപ്പം കുറഞ്ഞ ഇവ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ ചലനം മനസ്സിലാക്കിയതെന്നും പഠനങ്ങൾ കൂട്ടിച്ചേർത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം